ഹലോ, എല്ലാവർക്കും നീതുമധുസ്വലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥന ഹോം ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നല്ല അടിപൊളി പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ദാ ഇതാണ് ഹോം ഗാർഡൻ. അപ്പോൾ ഇവിടെ ഇൻഡോർ ഔട്ട്ഡോർ വാട്ടർ പ്ലാന്റ്സ്, ലോട്ടസ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതിനു മുമ്പും ഞാൻ ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് വന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് വന്ന് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവിടുത്തെ അടിപൊളി പ്ലാന്റ്സും പുതിയ വെറൈറ്റീസ് ഒക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഉച്ചയ്ക്കാണ്ടോ ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ വീടും അടുത്ത് തന്നെയാണ്. അപ്പോൾ ആൻറ്റി എനിക്ക് താക്കൂല് തന്നു, ഞാനാണ് തുറന്ന് കയറിയത്. ചെന്നപ്പോൾ തന്നെ നമ്മുടെ ലോട്ടസ് കളക്ഷൻ കണ്ടു കേട്ടോ. ഞാനിവിടെ ഇവിടേക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോട്ടസുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയിൽ നിരന്ന് നിരന്ന് നിൽക്കുന്നത്. എല്ലാത്തിലും പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ നല്ല ഭംഗിയിൽ, പിന്നെ അതുപോലെ തന്നെ ആമ്പൽ, ബ്ലൂ വിസിൽ, വാട്ടർ ലില്ലി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അതിൽ നിന്ന് ലീഫിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കാവുന്നതുകൊണ്ട് തന്നെ ഒത്തിരി തൈകൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. സന്തോഷം, നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ട് വീണ്ടും വീണ്ടും അത് സെയിൽ ചെയ്യാൻ പറ്റുന്നു, അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നല്ല ഭംഗിയിൽ ലോട്ടസുകളൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നെ ഓരോരോ പ്ലാന്റ്സായിട്ട് ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിലോട്ട് പോവാം. ഇൻഡോർ പ്ലാന്റ്സിന് ഒത്തിരി ആരാധകരുണ്ട്. അതായത് ഈ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവരൊക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ്സാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ആന്തൂറിയം പ്ലാന്റ് ആണോ. ഇത് ഒത്തിരി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ലീഫുകളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തിരി ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് നല്ല ഭംഗിയിൽ, നല്ല ബുഷിയായിട്ടും, നല്ല ഒരു ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് റെഡാണ്. പിന്നെ ഇതിൻ്റെ ലീഫുകൾ തന്നെ ഈ ഒരു പൂ പോലെ നിൽക്കുന്നതും കണ്ടു. അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ്. പേരുകൾ ചിലപ്പോൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് എല്ലാ പ്ലാന്റ്സിൻ്റെയും പേര് ചിലപ്പോൾ അറിയണം എന്നില്ല. അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അത് തിരുത്തി തരേണ്ടതാണ് കേട്ടോ. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് 60-70 രൂപ മുതലാണ് കേട്ടോ. ഒരു ഓൺലൈൻ സെയിലും നമ്മൾ അങ്ങനത്തെ ആ ഒരു റേറ്റിൽ ഇത്രയും ബുഷിയായ പോട്ട്സിൽ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നിങ്ങളൊരു നേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോം ഗാർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിവിടെ വരണം കേട്ടോ. സോറി, ഞാൻ ആദ്യമേ സ്ഥലം പറയാനൊന്ന് മറന്നുപോയി. എറണാകുളം കിടക്കേ കടുങ്ങല്ലൂരാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഫോൺ നമ്പർ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി. ലൊക്കേഷൻ ആലുവ UC കോളേജിൻ്റെ ഒക്കെ അടുത്തൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒത്തിരി കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു ഹോം ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. നല്ല റേറ്റ് കുറവിൽ കിട്ടുകയും ചെയ്യും. നല്ല ബുഷി പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുണ്ടോ, ഓർക്കിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട്. ബിഗോണിയുടെ കളക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി കാണിച്ചിട്ടുണ്ടായിരുന്നു. നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ബിഗോണിയ പ്ലാന്റ്സ്. ബ്ലാക്ക് സിസി, ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എനിക്ക്, ഞാൻ എല്ലാത്തിനെയും റേറ്റ് ഞാൻ ചോദിച്ചു, പക്ഷേ എനിക്ക് ഓർക്കുന്ന പോലെയാണ്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് 200 something എന്തോ ആണ്. ഇതിൻ്റെയൊക്കെ ഒത്തിരി തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ലീഫിൽ നിന്ന് തൈകൾ പിടിപ്പിച്ചെടുക്കാം. ബ്ലാക്ക് സിസി ആണെങ്കിൽ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. ഒരു വൈറ്റ് പോട്ടിൽ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. അത്ര ഭംഗിയായിരിക്കും ബ്ലാക്ക് സിസി പ്ലാന്റൊക്കെ വാങ്ങിയാൽ. പിന്നെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ്, ഇതിൻ്റെ റേറ്റും 300 കേട്ടോ പറഞ്ഞത്. അത്യാവശ്യം ഹെൽത്തിയായ വലിയ തൈകളൊക്കെ തന്നെയാണ്. ഇതൊന്നും ഈ റേറ്റിൽ ഒരു നഴ്സറിയിലും കിട്ടില്ല കേട്ടോ. എറണാകുളത്ത് ഒരു നഴ്സറിയിലും കിട്ടില്ല. ഞാൻ ഒത്തിരി നഴ്സറിയിൽ കയറിയിട്ടുണ്ട്, റേറ്റുകൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അറിവ് വെച്ചിട്ടാണ്ടോ ഞാൻ പറയുന്നത്. ഹോം ഗാർഡൻസ് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ ആരും സെയിൽ ചെയ്യുന്ന കണ്ടിട്ടില്ല. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അപ്പോൾ 300 സ്റ്റാർട്ടിങ്, അത് ചെറിയ തൈകളാണ്. പിന്നെ വലിപ്പം കൂടുന്നതനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ പുതിയൊരു വീടൊക്കെ വയ്ക്കുകയാണെങ്കിൽ വലിയ വലിയ പ്ലാന്റ്സ്, ഈ ടൈപ്പ് പ്ലാന്റ്സ് അങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ. പോട്ടിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊണ്ടുവച്ചാൽ മതി. അതൊക്കെ നല്ല റേറ്റ് കുറവേ കിട്ടും. ഇത് മോൺസ്റ്റർ പ്ലാന്റ് കേട്ടോ. മോൺസ്റ്റർ പ്ലാന്റിൻ്റെ റേറ്റ് പല റേറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഓർക്കുന്നില്ല. വലിയ വലിയ പോട്ടിലുള്ളത് 750-1000 ആ ഒരു ഇടയിലാണ് വരുന്നത്. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ ഭയങ്കര, ഇത് ഈ ഒരു സൈസിൽ കാണുന്നതല്ല, നല്ല വലുതാണ്. അപ്പോൾ നമ്മളൊരു ഏരിയയിൽ ഫുൾ കവർ ചെയ്യാൻ ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റിനെ കൊണ്ട് കഴിയും. അപ്പോൾ പുതിയ വീട്ടിലൊക്കെയാണ് ഈ വൈറ്റ് പെയിൻ്റ് അടിച്ച ഒരു നല്ലൊരു ബാൽക്കണിയിലൊക്കെ ഇതൊക്കെ എന്താ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റിക്കിൽ നല്ലോണം പടർത്തിയിട്ടുള്ള ഫിലോഡൻഡോൺ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു.
അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നിയോൺ പോത്തോസൊക്കെ നല്ലോണം ഭംഗിയിൽ ഹെൽത്തി ആയിട്ട്, മാർബിൾ പോത്തോസ് അതുപോലെ സിൽവർ പോത്തോസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മോൺസ്റ്ററുടെ തന്നെ പല പല ടൈപ്പ് വെറൈറ്റീസ് അവിടെ കാണാൻ സാധിച്ചു. എല്ലാം നല്ല റേറ്റ് കുറവിൽ തന്നെ അവിടെ തൈകൾ സെയിലിനും ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാം കൂടി മിക്സായിട്ട് കിടക്കുകയാണ്, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എല്ലാം കൂടി മിക്സായി കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഫുൾ ഏരിയ കാണിച്ചിട്ടില്ല, കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ഫുൾ ഏരിയയിലെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഫ്രണ്ട് ഏരിയയിലോട്ട് മാറ്റാൻ പോകണം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന കലാത്തിയ പ്ലാന്റിനൊക്കെ 100-120 രൂപയേ ഉള്ളൂ കേട്ടോ. ബിഗോണിയ പ്ലാന്റ്സ് കണ്ടോ, ഇത് 70 രൂപയുടെ ബിഗോണിയാണ്. പറഞ്ഞ് വിശ്വസിക്കോ, എവിടെയും കിട്ടത്തില്ല. ഞാൻ കൊടുക്കുന്ന 60 രൂപയുടെ ബിഗോണി ഇതിലും ചെറുതാണ് കേട്ടോ. അപ്പോൾ ഈ ഇത് കണ്ടോ, ഇത്രയും വലിയ പോട്ടിലൊക്കെ 80-90 രൂപയേ ഉള്ളൂ ബിഗോണിയ പ്ലാന്റ്സ്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ലീഫുകൾ. പിന്നെ ഈ കാണുന്ന കലാത്തിയ പ്ലാന്റ്സിനെല്ലാം സ്റ്റാർട്ടിംഗ് റേറ്റ് 100 രൂപയുള്ളൂ കേട്ടോ. ഇതാ ഇതൊക്കെ 60 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വലിപ്പം കാണിക്കുന്നുണ്ട്, ഏകദേശം ആ റേറ്റ് പറയുന്നതാ. ഇത് കണ്ടോ, ഇത് 60 രൂപയുള്ളൂ, രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ്. ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ തന്നെ അത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒന്നിച്ചെടുത്തിട്ട് ഓൺലൈൻ സെയിൽ ഇതുപോലെ വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാം, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മെയിനായിട്ട് ലോട്ടസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാത്തത്. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ അതും കൂടി ചെയ്യാം എന്ന് മനസ്സിൽ വരുന്നുണ്ട്. മിക്കവാറും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എടുത്ത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അത് നമ്മളുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ എന്താ ആവശ്യം പോലെ ഇരിക്കട്ടോ. ആൻറ്റി ഇപ്പോൾ നമ്മുടെ ഈ നേഴ്സറി നടത്തുന്ന പ്രാർത്ഥന ഹോം ഗാർഡൻ്റെ ഓണർ ശശികല ആൻറ്റിയാണ്. ആൻറ്റി ഇതുപോലെ ഓൺലൈനായിട്ട് പ്ലാൻസ് അയക്കുന്നുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞു നിർബന്ധിച്ചു ചെയ്യണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് കണ്ടോ, ഡക്ക് ഫീറ്റാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഹെൽത്തിയാണ് ഡക്ക് ഫീറ്റ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ, പക്ഷെ ഇപ്പോൾ ഇതെല്ലാം മിസ്സായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ട്, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല. കുറേ തൈകളായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ അത് ഈ ഒരു ടൈപ്പ് ബുഷി ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് 100 കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ളത്, ഒത്തിരി തൈകളായിട്ട് നിൽക്കുന്നതിൻ്റെയൊക്കെ റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. അതാ ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. സ്നോ വൈറ്റ് എന്ന് എന്തുവാണ് അതിൻ്റെ പേര്. ഇതാണ് മോൺസ്റ്ററുടെ സ്റ്റാർട്ടിങ് സൈസ് കേട്ടോ. ഞാൻ റേറ്റ് മറന്നുപോയി, റേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, പക്ഷേ ആ റേറ്റ് മറന്നുപോയി കേട്ടോ. എത്രയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു 500 താഴെയാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. റേറ്റ് ഉണ്ട്, മോൺസ്റ്റർ പ്ലാന്റിന് റേറ്റ് ഉണ്ട്. മണ്ണുതി തന്നെ ഞാൻ ചോദിച്ചപ്പോൾ 750 പറഞ്ഞത്, ചെറിയതിന് പോലും. അപ്പോൾ അതിന് റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കൂ. ഇനി ഇതാ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും 300-350 അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട്. നോർമൽ പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ റേറ്റ് കുറവായിരിക്കും. ഇതാ പോത്തോസൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇത് ജസ്റ്റ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ട് തൂക്കിയിട്ടാൽ മാത്രം മതി. ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതും കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും സ്റ്റാർട്ടിംഗ് റേറ്റ് 60-70 ആ ഒരു റേഞ്ചാണ്. ഇതാ ഈ ഒരു പ്ലാന്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അത്, വൈറ്റും ഗ്രീനും ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് നല്ല ഹൈറ്റിൽ നിൽക്കും. നമ്മുടെ ഒരു ഏരിയ നല്ല കളർഫുൾ കളർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീനും വൈറ്റും കൂടിയുള്ള ഒരു കളറിൽ നല്ല ഭംഗിയിൽ നിർത്താനായിട്ട് ആ ഒരു കലാത്തിയ പ്ലാന്റ്സിന് സാധിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണത്, നല്ല ഹൈറ്റിലും വരുകയും ചെയ്യും. പിന്നെ ഇതാ ഈ ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ്സും ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് കാണിക്കാം. ഇത് ഡാർക്ക് വെൽവെറ്റ് ബിഗോണിയ. പിന്നെ ഇതാ ഇങ്ങനെ ഡോട്ട് ഡോട്ട് വരുന്ന ബിഗോണിയ എൻ്റെ ഫേവറേറ്റ് ബിഗോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗോണിയ പ്ലാന്റ്സ്. എപ്പോൾ കണ്ടാലും ഞാനിങ്ങനെ ഇലകൾ ഇങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കും, എനിക്ക് അത്ര ഇഷ്ടമാണ്. അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നമുക്കൊരു ലീഫിൽ നിന്ന് തന്നെ എത്ര തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നോ, നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ്. ഇത് ക്യാബേജ് ബിഗോണിയാണ് കേട്ടോ, നല്ല റേറ്റ് ഉണ്ട്. ഇതിൻ്റെ നല്ല വലിയ വലിയ പ്ലാന്റ്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മദർ പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്ന ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ വന്നെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ബിഗോണിയ പ്ലാന്റിൽ തന്നെ കുറേ ലീഫുകളുണ്ട്. അത് വെച്ചിട്ട് 10-20 തൈകളൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു 60-70 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 20 തൈന്ന് എത്ര രൂപ കിട്ടും. അപ്പോൾ നല്ലൊരു ഒരു മാസമൊക്കെ കഷ്ടപ്പെട്ടാൽ മതി കേട്ടോ. ഇതാണ് ശശികല ആൻറ്റി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാനിന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലുവയിൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ ആലുവയിൽ വന്നപ്പോൾ
ആൻറ്റിയുടെ നേഴ്സറി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ പോയതാണ് കേട്ടോ. അല്ലാതെ എന്നെ വിളിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, വീഡിയോ എടുത്ത് തരുമോ അങ്ങനെ ചോദിച്ച് വിളിച്ചതൊന്നുമല്ല, ഞാനായിട്ട് അങ്ങോട്ട് പോയതാണ്. പ്ലാൻസ് ഒക്കെ കണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ പ്ലാൻസ് കാണാൻ കിട്ടുന്ന സമയമൊന്നും പാഴാക്കാറില്ല കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ നമ്മൾ പോയ വീട്ടിലാക്കിയിട്ട് ഞാൻ വേഗം ഒന്ന് പോയി വീഡിയോ എടുത്തിട്ടാണ് വന്നതാണ്. അപ്പോൾ ഇത് പെട്രിയ പ്ലാൻസ് ആണ്. ഇതിൻ്റെ തൈകളായിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു വെറൈറ്റി ഒരിടക്ക് നല്ല താരങ്ങളായിരുന്നു കേട്ടോ ഇവരൊക്കെ. ഇപ്പോൾ മിക്കൊരു മതിലിന് പുറത്താണ് ഇവർ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല രസമാണ്. എനിക്കിതിനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് അല്ല കേട്ടോ ഇത്, കാരണം ഇതിൽ മുള്ളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി പേടിയാണ്. പക്ഷെ പൂക്കളാണ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ കണ്ടായിരുന്നു. നല്ല എനിക്കിഷ്ടമായ കളർ ഇതാ ഇതാണ്. എനിക്ക് ലൈറ്റ് കളേഴ്സിനോടാണ് കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ. അപ്പോൾ എനിക്ക് ആ വൈറ്റും പീച്ച് കളർ വരുന്നത് എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ആൻറ്റിയുടെ വീട്ടിലും ഒന്ന് പോയായിരുന്നു. അവിടെയും കുറേ പ്ലാൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ആൻറ്റിയുടെ വീഡിയോ എടുത്തപ്പം ഒത്തിരി പേര് അവിടെ വന്നു എന്ന് പറഞ്ഞു. വീട്ടിലും അതുപോലെ തന്നെ നേഴ്സറിയിലും ഒത്തിരി പേര് വന്നു, കുറേ പേര് പ്ലാൻസ് വാങ്ങിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയത് കേട്ടപ്പോൾ. അപ്പോൾ വീട്ടിലുള്ള ബിഗോണിയ പ്ലാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയി നേഴ്സറി കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒത്തിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പല പല പണികളൊക്കെ ആയതുകൊണ്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അന്ന് നമ്മൾ ലാസ്റ്റ് ടൈം എടുത്ത സമയത്ത് അത്യാവശ്യം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പണി നടക്കുന്നതുകൊണ്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ എൻജോയ് പോത്തോസ് ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഈ സൈഡിലെ മതിലൊക്കെ നിറയെ പ്ലാന്റ്സ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ കാട് പിടിച്ച് വരില്ല, ആ ഒരു അവസ്ഥയാണ് കണ്ടത്. പിന്നെ ഇത് മോൺസ്റ്റർ പ്ലാന്റ് അല്ല, ഇത് മറ്റേ വൈൽഡ് മോൺസ്റ്റർ അങ്ങനെ എന്തോ ഒരു വെറൈറ്റിയാണ്. എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല കേട്ടോ അതിൻ്റെ. പിന്നെ ഈ ഒരു സൈഡിൽ കാട് പിടിച്ച് മോൺസ്റ്റർ പ്ലാന്റും അതുപോലെ തന്നെ കലാത്തിയ പ്ലാന്റ്സൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ നല്ല അടിപൊളി കലാത്തിയ പ്ലാന്റ്സൊക്കെ അവിടെ നിൽക്കുന്ന കാണാം. ഇങ്ങനെ കാറ്റത്തൊക്കെ ആടിയുലഞ്ഞ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഡംകെയിൻ ഉണ്ട്, വാൻഡറിങ് ജൂ നിൽക്കുന്നുണ്ട്, ഫിലോഡൻഡോൺ ഉണ്ട്, പിന്നെ കുറേ ജെയിമ്പ് പോലത്തെ കലേഡിയം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറേയൊക്കെ അവിടെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എല്ലാം തൈകൾ നേഴ്സറിയിലുണ്ട് കേട്ടോ, ചെറിയ ചെറിയ തൈകൾ. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെയൊക്കെ ചെറിയ തൈകൾ, അതായത് 90-100 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന തൈകളൊക്കെ അവിടെ ഉണ്ട്. ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതല്ല കേട്ടോ, അത്യാവശ്യം ഉണ്ട്. പിന്നെ ഈ യെല്ലോ സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ തൈകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ വീഡിയോസ് പ്ലാന്റ്സിൻ്റെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കാരണം. കാരണം കുറച്ച് ദിവസമായി നമ്മൾ എപ്പോഴും സെയിൽ വീഡിയോസ് തന്നെ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതും കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അവർ കാണട്ടെ, ചെടികൾ കണ്ടിട്ട് നിങ്ങളും ഓർഡർ ചെയ്തോളൂ. നമ്പർ ഞാൻ ദാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുക, നോക്കട്ടെ. അങ്ങനെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീണ്ടും ഇതുപോലത്തെ പ്ലാൻസിലോട്ട് നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഇങ്ങനത്തെയുള്ള പ്ലാൻസ്. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു നമുക്ക് ആലുവയിൽ. അപ്പോൾ അവിടെ പോയിട്ട് അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമായി പ്ലാൻസൊക്കെ കണ്ട്. നമുക്ക് നമ്മൾ പ്ലാൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പ്ലാൻസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണല്ലോ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി ഇന്ന് ഇത്രയും പ്ലാൻസിനെ കാണാനും തൊടാനൊക്കെ സാധിച്ചത്. വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാ ബർത്ത്ഡേ പാർട്ടിക്ക് പോയ കുറച്ച് ഫോട്ടോസോട് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടിച്ചു പൊളിച്ചു നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരുന്നോളൂ. ബൈ ഫ്രണ്ട്സ്.